ഹലോ, ഹായ്, ഞാൻ ബിനേഷ്. ബിനേഷ് കെ എസ് എന്ന എൻ്റെ ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയാണ് ഞാനിന്ന് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ തന്നെ ഈ പ്രകൃതിയിലുള്ള നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ കാര്യങ്ങളും, നമ്മൾ വളരെ പണ്ട് മുതൽക്കേ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മളുടെ നാടിൻ്റെ പ്രകൃതി ഭംഗിയും പ്രകൃതിയുടെ സൗന്ദര്യവും ആസ്വദിക്കുക എന്നുള്ള ആ കാര്യങ്ങൾ നമ്മൾക്ക് ഇന്ന് ഇല്ല. ഈ കാര്യങ്ങൾ ഇന്നത്തെ നമ്മളുടെ തിക്കും തിരക്കുമായ ജീവിതത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് പ്രകൃതി ഭംഗിയും പ്രകൃതിയോട് ചേർന്നുള്ള മനുഷ്യൻ്റെ ജീവിതവും ആണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ പണ്ട് മുതൽക്കേയുള്ള ആ ഈ കാര്യങ്ങൾ നമ്മുടെയെല്ലാം മുതിർന്നവർ, അതായത് ഒരു 10-50 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന സ്ഥിതികൾ, നമ്മുടെ നാടിൻ്റെ സ്ഥിതികൾ എന്ന് വെച്ചാൽ, കൂടുതലും കൃഷി ജോലികളും മറ്റുമായി നീങ്ങിയിരുന്നവരാണ് കൂടുതലും ഉള്ളത്. മറ്റുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെക്കാൾ കൂടുതലും കൃഷി ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരുന്നു കൂടുതലും. നാട്ടിൽ പലയിടങ്ങളിലും കാളവണ്ടിയിൽ ചരക്കും മറ്റും കൊണ്ടുപോകുന്നതിൻ്റെ ഹോയ് ഹോയ് ശബ്ദങ്ങളും കാളവണ്ടി ചെളിയിൽ താന്നു നിൽക്കുന്ന റോഡുകളും, അത് തള്ളിക്കയറ്റാൻ പാടുപെടുന്ന കാളവണ്ടിയുടെ കൂടെയുള്ള അവരുടെ സഹപ്രവർത്തകരും, എടുത്താൽ പൊങ്ങാത്ത തടികളും മരക്കഷണങ്ങളും, ഇവർ നിഷ്പ്രയാസം ഇവരുടെ കഠിനാധ്വാനം കൊണ്ട് ഇവർ വളരെ ദൂരം നിന്നുപോലും മരത്തിൻ്റെ വലിയ കഷണങ്ങളും ചെറിയ കഷണങ്ങളും എല്ലാം വണ്ടിയിൽ കയറ്റി കാളവണ്ടിയിൽ വളരെ ദൂരേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചകളും മറ്റുമാണ് ഉള്ളത്. ഇപ്പോഴത്തെ കാലത്ത് ഏതൊരു കാര്യത്തിനും പൊക്കിളിനും അതുപോലെയുള്ള പല യന്ത്രങ്ങളും മറ്റും ഉപയോഗിച്ചാണ് നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും നടക്കുന്നത്. നാടിൻ്റെ പുരോഗതിക്ക് അനുസരിച്ചുള്ള ഈ പുരോഗതികൾ അനിവാര്യം തന്നെ. എങ്കിലും പണ്ടുകാലങ്ങളിൽ നടന്നു വന്നിരുന്ന പല കാര്യങ്ങളും അന്ന് പ്രയത്നവശാൽ അവരുടെ കൈകളാൽ മെനഞ്ഞെടുത്തിരുന്ന പല കലവിരുദുകളും, അതായത് മനുഷ്യന് ആലോചിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വലിയ വലിയ പാറ കഷണങ്ങൾ പോലും ചെത്തിമിനുക്കി ഭംഗിയാർന്നതാക്കി അത് അടുക്കി വച്ച് വളരെ ഉയരത്തിലും വിസ്തൃതിയിലുമുള്ള നല്ല നല്ല കൊത്തുപണികളോടുകൂടിയ ക്ഷേത്രങ്ങളും, അതുപോലെ തന്നെ പല സ്മാരക രൂപങ്ങളും സ്മാരക മണ്ഡപങ്ങളും എല്ലാം അന്ന് കാലത്ത് പണിതുയർത്തിയിരുന്നു. ഈ കലാവിരുദും ഈ അധ്വാനവും ശരിക്കും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ നഷ്ടപ്പെടൽ ഇന്നത്തെ പുരോഗമനത്തിലും സൗകര്യത്തിലും എല്ലാം വസ്തുക്കളും യന്ത്രങ്ങളും എല്ലാം ഒത്തുചേർന്ന് വന്നിട്ടുള്ള ഈ പരിഷ്കൃതമായ ഈ കാലഘട്ടത്തിൽ അന്ന് ചെയ്തിരുന്ന ആ അധ്വാനത്തിൻ്റെ പ്രതിഫലനങ്ങൾ പോലും ഇപ്പോൾ എവിടെയും കാണുന്നില്ല, അതിനുവേണ്ടി തുനിയുന്നില്ല. വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് പോകണം എന്നല്ല പറയുന്നത്. എന്ന് വെച്ചാൽ ആ പഴയ കാലഘട്ടത്തെക്കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പ് അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അന്ന് കാലങ്ങളിൽ കൃഷിയിടത്തിൽ കൂടി നമുക്ക് ഏതെങ്കിലും നമുക്ക് പോകേണ്ട സ്ഥലങ്ങളിലേക്ക്
എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കൃഷിയിടങ്ങളിൽ കൂടി വരമ്പുകളിൽ കൂടി നമ്മൾ നടന്നു വേണം പോകുവാനായിട്ട്. ഈ കൃഷിയിടത്തിൽ കൂടി നമ്മൾ വരമ്പുകളിൽ കൂടി നടന്നു പോകുമ്പോൾ കാലിൽ അല്പം ചെളിയാവും എന്നല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും അല്ല ഉണ്ടായിരുന്നത്. അന്ന് അതേ മാർഗമുണ്ടായിരുന്നുള്ളൂ. ഓരോ അടി നമ്മൾ നടക്കുമ്പോഴും ഈ കൃഷിയിടത്തിൻ്റെ പച്ചപ്പുല്ലുകളുടെ ഒരു മാസ്മരിക ഗന്ധം, പ്രകൃതിയുമായുള്ള ആ പ്രകൃതി രമണീയമായ ഗന്ധം, പുല്ലിൻ്റെയും നെൽകൃഷിയുടെയും വിഷമയമല്ലാത്ത ഒരു പ്രകൃതിയുടെ തനിമയാർന്ന കൃഷി രൂപം അന്നുകാലങ്ങളിൽ ഉണ്ടായിരുന്നു. നമ്മൾ പാടവരമ്പത്ത് കൂടി നടന്നു പോകുമ്പോൾ കൊച്ചു പാടത്ത് കാണുന്ന കൊച്ചു ചെടികളും ആ ചെടികളിൽ കാണുന്ന കൊച്ചു പൂക്കളും അതുപോലെ തന്നെ നമുക്ക് വളരെ കൗതുകം ഉണർത്തുന്ന ഈ കൃഷിയിടത്തിലെ ജലത്തിൽ ഓടിക്കളിക്കുന്ന ചെറിയ കൊച്ചു മീനുകളും മറ്റും നമുക്ക് വളരെ കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ്. അത് കൊച്ചു മനസ്സുകളിലൂടെയുള്ള ഒരു അത്ഭുതപൂർവമായ കാര്യങ്ങളായിരിക്കാം. എങ്കിലും മുതിർന്നവരാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കൊന്ന് ഒരു പ്രകൃതി ഭംഗിയാർന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടി അല്ലെങ്കിൽ ഒരു കൃഷിയിടത്തിന് അരികിൽ കൂടി നമ്മളുടെ സമയം ചിലവാക്കലിനോ അല്ലെങ്കിൽ പ്രകൃതിയെ ഒന്ന് ആസ്വദിക്കുന്നതിന് വേണ്ടിയോ ഒന്ന് നടന്നു നോക്കുവാൻ ആരെങ്കിലും മുതിരുന്നുണ്ടോ? അത് അങ്ങനെ മുതിരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ. പക്ഷേ പണ്ടുകാലങ്ങളിലുള്ള കൃഷിയിടങ്ങളിലെ ആ പ്രകൃതി രമണീയമായ ആ വിഷമയമല്ലാത്ത ആ പ്രകൃതിയുടെ മണം അല്ലെങ്കിൽ കൃഷിയുടെ മണം അല്ലെങ്കിൽ പച്ചപ്പുല്ലിൻ്റെ കിളിർത്തു നിൽക്കുന്ന ആ മണം, ആ അഭൂതപൂർവമായ ആ അത്ഭുതം, ഇത് ഒന്നും നമ്മൾക്ക് കാണുവാനും മറ്റും ചിന്തിക്കുവാനും നമുക്ക് ഇന്ന് സാധിക്കുന്നില്ല. അത് നമ്മൾ അത് അനുഭവിച്ചാൽ മാത്രമേ അറിയൂ. ഇതൊക്കെ ഈ പരിസരങ്ങളിലും നമ്മുടെ പ്രകൃതിയിലും ഉണ്ട് എന്ന് വെച്ചാലും നമ്മൾ അതിനൊന്നും മുതിരുന്നില്ല. കൃഷിയിടങ്ങൾ നെൽവിത്തുകൾ പാവുന്നു, നെല്ലുണ്ടാകുന്നു, മെഷീനുകൾ വരുന്നു, അത് കൊയ്തെടുക്കുന്നു. ആ പാടത്ത് വെച്ച് തന്നെ ആ അരി ആ നെല്ല് വിൽക്കപ്പെടുന്നു. ആ ഈ നെല്ല് വലിയ വലിയ കമ്പനികൾ വന്ന് അത് കയറ്റി കൊണ്ടുപോകുന്നു. അവർ കൊണ്ടുപോയി ഇത് പലതരത്തിലുള്ള അരിയാക്കി മാറ്റുന്നു. പലതിലും അവർ കളർ കയറ്റുന്നു. അന്നത്തെ കാലത്ത് നെല്ല് കുത്തി അരിയുടെ ആ അത് വേവുമ്പോഴുള്ള ഒരു മണം, ആ മണം ഏറ്റാൽ തന്നെ നമുക്ക് അഭൂതപൂർവമായ ഒരു അനുഭവം നമുക്കുണ്ടാവും. ഇപ്പോഴത്തെ കാലത്ത് അത് ഇങ്ങനെ കിട്ടുന്ന അരി, പലചരക്ക് കടകളിൽ കൂടിയും മറ്റ് സ്ഥലങ്ങളിൽ കൂടിയും കിട്ടുന്ന അരി കാണുവാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ നമ്മളത് വേവിച്ചു വരുമ്പോൾ ഇതിൻ്റെ വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്ന കളർ എല്ലാം ഇളകി ആ കഞ്ഞിവെള്ളത്തിൽ അത് ഉയർന്നു പൊങ്ങിയതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലെ വന്നു നിൽക്കുകയും മറ്റുമൊക്കെ ചെയ്യും. ഇന്നത്തെ കാലത്ത് ഇതൊന്നും കഴിക്കുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ലാതെയും മറ്റും ഏറ്റവും വില കൂടിയ ഭക്ഷണം പോലെ അത് നമ്മൾ വില കൂടിയ അരികൾ വാങ്ങിച്ച് പണ്ടുകാലത്തെ ആ പഴയ നെല്ലുകുത്ത് അരിയുടെ ഭക്ഷണം അല്ലെങ്കിൽ ആ നെല്ലുകുത്ത് അരിയുടെ കഞ്ഞി, ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന ഓർമ്മയിൽ ഇതെല്ലാം വാങ്ങിച്ച് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഓർമ്മ മാത്രമേ ഇന്ന് കിട്ടുകയുള്ളൂ. ആ സ്വാദും അതിൻ്റെ ഒരു പ്രത്യേകതരമായ ഒരു
അനുഭവം, അത് കഴിക്കുമ്പോഴുള്ള അനുഭവം അത് നമുക്ക് ഉണ്ടാവുകയില്ല. അന്നുകാലങ്ങളിലുള്ളവർക്ക് അസുഖങ്ങൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് അധ്വാനിച്ച് വിയർത്തു പോകുന്ന ശരീരത്തിൻ്റെ പല രോഗങ്ങളും വിയർപ്പിലൂടെ ഇല്ലാതായി പോകുന്നു. ഇന്ന് കാലങ്ങളിൽ എല്ലാവരും കൃഷിയിടങ്ങളിൽ ഇറങ്ങി അധ്വാനിക്കണമെന്നല്ല പറയുന്നത്, എങ്കിലും അവരവരുടേതായിട്ടുള്ള വീടുകളിൽ കൊച്ചു കൊച്ചു ചെറിയ സ്ഥലങ്ങളായാലും നിത്യോപയോഗത്തിന് വേണ്ടിയുള്ള പച്ചക്കറികൾ ഏവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇപ്പോഴുണ്ട്. അത് മറ്റു ഇംഗ്ലീഷ് വളങ്ങളും വിഷമയമായ ഒന്നും ചെയ്യാതെയും മറ്റും നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് വേണ്ടുന്ന പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിനുവേണ്ടി അധികം ആരും തുനിയുന്നില്ലെങ്കിലും ഇപ്പോഴത്തെ ഈ കാലഘട്ടങ്ങളിൽ അധികം പേരും ഇപ്പോൾ തുനിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല കാഴ്ചപ്പാട് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായ, പണ്ടുകാലങ്ങളിൽ ശരീരത്തിന് വിഷമയമല്ലാത്ത പച്ചക്കറികളും ഭക്ഷണധാന്യങ്ങളും മറ്റും നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഈ ഉപയോഗം അന്നുപോലും സാധാരണ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഭക്ഷണത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലങ്ങളിൽ കഴിച്ചിരുന്ന പല ഐറ്റംസുകളും, നിസ്സാരമായി പറയുകയാണെങ്കിൽ നമ്മുടെ ചക്കയും മാങ്ങയും അതുപോലെയുള്ള ഐറ്റംസുകളും മറ്റുമെല്ലാം, ചേമ്പ്, അങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ വീടുകളിൽ നട്ടുവളർത്തിയിരുന്ന ഐറ്റംസുകളാണ് അന്ന് കഴിച്ചിരുന്നത്. കഴിച്ചിരുന്നത് അന്ന് ദരിദ്രപരമായ ഘട്ടങ്ങളിലായിരുന്നു എന്നുണ്ടെങ്കിലും അന്നത്തെ കാഴ്ചപ്പാടിൽ അവർ ദരിദ്രരായിരുന്നു എന്നുള്ള പറച്ചിലുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ആ ഭക്ഷണം കഴിച്ച് കിട്ടുന്ന ആരോഗ്യവും ആ ശരീരത്തിൻ്റെ സംരക്ഷണവും ഇന്ന് ഇല്ല. അതുകൊണ്ടാണ് ഇന്ന് കൂടുതലും അസുഖങ്ങളും മറ്റും ഉണ്ടാവുന്നത്. പണ്ടുകാലങ്ങളിൽ എല്ലാവർക്കും കൃഷി ഉണ്ടായിരുന്നില്ല എങ്കിലും കൃഷി ഉണ്ടായിരുന്ന ഭൂവുടമകളുടെ കൃഷിയിടത്തിൽ നെൽക്കൊയ്ത്തിന് പോവുകയും നെല്ല് സംഭരിക്കുകയും ചെയ്തിരുന്ന സാധാരണ ആളുകൾ അവർക്ക് കിട്ടുമായിരുന്ന അളവിൻ്റെ അംശം എന്നുള്ള ഒരു കൂലി എന്നിവ പോലെയുള്ള നെല്ലും മറ്റും ഓരോ വീടുകളിലും വളരെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അവർ അതിൻ്റേതായിട്ടുള്ള വിധിപ്രകാരം തന്നെ പുഴുങ്ങി കുത്തിച്ച് എടുത്ത് ഉണക്കി പുഴുങ്ങി ഉണക്കി കുത്തിച്ചെടുത്ത ആ അരി ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ ദരിദ്രമായിരുന്ന അന്തരീക്ഷമായിരുന്നെങ്കിലും ഇവരും അന്ന് നല്ല നല്ല ഭക്ഷണങ്ങൾ, അതായത് വിഷമയമല്ലാത്ത ഭക്ഷണങ്ങൾ ഈ സാധാരണ ആളുകളും കഴിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ അധികം അസുഖങ്ങളും മറ്റും വളരെ കുറവുള്ള ഒരു കാലഘട്ടങ്ങളൊക്കെ തന്നെയായിരുന്നു അന്ന് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അപൂർവമായി ഉണ്ടാകുന്ന അസുഖങ്ങളും മറ്റും ഉള്ളതിന് അന്ന് കാലങ്ങളിൽ ചികിത്സയും കിട്ടാറില്ല. ചികിത്സ കിട്ടുന്നതിന് വളരെ പരിമിതമായ കേന്ദ്രങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഈ ഷുഗർ എന്ന് പറയുന്ന ഈ അസുഖം, ഈ അസുഖം എന്ന് വെച്ചാൽ ഇപ്പോൾ ഷുഗർ എന്ന അസുഖം ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ്. ഈ ഷുഗർ വന്ന് പെട്ടത്, ഷുഗർ എന്നുള്ള ഈ അസുഖം ഒരുവിധം ആളുകൾക്കും എത്തിപ്പെട്ടതിന് ശേഷം, പണ്ട് മുതൽക്കേ ഷുഗർ നിലനിന്നിരുന്നു എന്നുണ്ടെങ്കിലും അത് കൂടുതലും മധുരവും മറ്റും ഉപയോഗിക്കുന്നവരും, അത് കൂടുതൽ പൈസയ്ക്ക് സൗകര്യമുള്ളവർ മാത്രമാണ് ഇത് ഉപയോഗിച്ചിരുന്നതെന്നുമാണ് മൊത്തത്തിൽ അറിയപ്പെട്ടിരുന്നത്. സാധാരണക്കാർക്ക് കൂടുതൽ മധുരം കഴിക്കുവാനുള്ള അവസരം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടങ്ങളിൽ വെറും ഒരു ചായയ്ക്ക് വേണ്ടി അല്പം മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. അത്
കൂടുതൽ പൈസയ്ക്ക് സൗകര്യമുള്ളവർ മാത്രമാണ് മധുര പലഹാരങ്ങൾ എല്ലാ പലഹാരങ്ങളിലും മധുരം കലർത്തി കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് പണക്കാരുടെ ഒരു അസുഖമായിട്ടാണ് ഈ ഷുഗറിനെ അന്ന് കണ്ടുവന്നിരുന്നത്. ഈ ഷുഗറിൻ്റെ കാര്യങ്ങളും മറ്റും പറയുകയാണെങ്കിൽ, പണ്ടു കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഈ സ്ഥിതിവിശേഷം ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ഇത് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഏതൊരു അസുഖത്തിനും നമ്മൾ ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ മുൻപേ തന്നെ ഡോക്ടർ ഷുഗർ നോക്കൂ, പ്രഷർ നോക്കൂ എന്ന് പറഞ്ഞ് ഓരോ ടെസ്റ്റുകൾക്ക് എഴുതുകയും ഷുഗറിൻ്റെ റിസൾട്ട് വന്നാൽ ആദ്യമായി ഷുഗർ നോക്കുന്ന ആൾക്കായാലും അവർ പിന്നീട് എന്ത് ഷുഗറിനുള്ള മരുന്ന് എഴുതുകയായി. അന്ന് മുതൽ അവൻ നാശത്തിലേക്ക് എടുത്തെറിയപ്പെടുകയും ചെയ്യും. ഈ ഷുഗർ എന്ന ഈ മഹാവിപത്ത് എന്നു മുതൽ കൂടുതൽ തുടക്കമായോ, ഇതിൻ്റെ സ്ഥാപനങ്ങൾ കൂടുതൽ കൂടുതൽ ഉൾനാടുകളിൽ പോലും കൂടുതൽ കൂടുതൽ വന്നു തുടങ്ങിയപ്പോൾ, കൂടുതൽ സൗകര്യങ്ങളും ഉണ്ടായപ്പോൾ ഏതൊരാളും പെട്ടെന്ന് തന്നെ ചെന്ന് ഷുഗർ നോക്കുകയും ഷുഗർ ഏതൊരാൾക്കും അത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കുകയും ഈ ഷുഗറിനുള്ള ഷുഗറിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഷുഗറിനെ കുറിച്ച് പറയുക, ഇതിൻ്റെ ലിസ്റ്റ് കാണിച്ചു കൊടുക്കുകയും ഡോക്ടർ അവനുള്ള വിധി എഴുതുകയും ചെയ്യും. ഈ വിധി ഒരു ലിസ്റ്റിലാക്കി എഴുതി കൊടുത്ത് ഈ വിധിയുമായി ഇവൻ ഇവർ മെഡിക്കൽ ഷോപ്പുകളിലേക്ക് ചെല്ലുന്നു. മെഡിക്കൽ ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നയാൾ ഇത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് കുറേ വിവരണങ്ങൾ നടത്തുന്നു. ഇതിലെഴുതിയിരിക്കുന്ന ഡോസേജ് വളരെ പരിമിതമാണ്, ഈ ഡോസേജ് പോരാ, ഇതിലും കൂടുതൽ ഡോസേജാണ് നല്ലത്. ഇപ്പോൾ ഏറ്റവും പുതിയ കമ്പനിയുടെ നല്ല നല്ല ടാബ്ലറ്റുകൾ ഷുഗറിനുള്ള ഗുളികകൾ വന്നിട്ടുണ്ട്, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ എന്ന് പറഞ്ഞ് ഇവരുടെ മനസ്സ് വീണ്ടും മാറ്റിയിട്ട് അവർക്ക് കൂടുതൽ ലാഭം കിട്ടുന്ന ഷുഗർ ഗുളികകൾ ഇവർക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ വീണ്ടും ഈ ഗുളിക കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വേറെ മെഡിക്കൽ ഷോപ്പുകളിൽ ചെന്നിട്ട് ഇത് ഈ ലിസ്റ്റ് കാണിക്കുമ്പോൾ അവർ പറയും, ആ ഇത് നിങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഷുഗറിൻ്റെ ഗുളികയാണ്, ശരി, ഇതിനേക്കാളും നല്ല ഡോസേജുള്ള ഗുളിക പുതിയത് ഇറങ്ങിയിട്ടുണ്ട്, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ എന്ന് പറയുമ്പോൾ രോഗിയുടെ മനസ്സ് മാറി, ആ ഇനിയിപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ആ ഗുളിക വാങ്ങുകയും ചെയ്യും. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷുഗറിൽ വ്യത്യാസങ്ങൾ തോന്നിത്തുടങ്ങുമ്പോൾ വീണ്ടും ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, ആ ഇത് നിങ്ങൾ അങ്ങനെ കഴിച്ചത് വേറെ ഗുളിക കഴിച്ചത് ശരിയായില്ല, അത് അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ഡോക്ടർ ഗുളിക മാറ്റി എഴുതി കൊടുക്കുന്നു. ഇതിനേക്കാളും ഡോസേജും മറ്റും അതിനുണ്ടായിരിക്കും. ഇതെല്ലാം കഴിച്ച് ഒരു പരുവത്തിലായിരിക്കും. ഒരു പ്രാവശ്യം ഗുളിക കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ ഷുഗർ ഗുളിക കഴിക്കേണ്ടുന്നതിൻ്റെ അവസ്ഥകളുണ്ട്. അപ്പോൾ പഴയ കാലവും ഇപ്പോഴത്തെ കാലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ കൂടുതലും ഷുഗർ രോഗികളാണ് ഒരുവിധ ഏറെക്കുറെ എല്ലാവരും അങ്ങനെയുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ചെയ്തത് നമ്മുടെ പഴയകാല അധ്വാനത്തിൻ്റെയും മറ്റും കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ്. അതോടൊപ്പം ഈ ഷുഗറിൻ്റെ കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ വീഡിയോ ഇത്രയ്ക്കും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു, വീഡിയോ കുറച്ച് ലെങ്തായിട്ടുണ്ട് എങ്കിലും താല്പര്യമുള്ളവർ ഈ വീഡിയോ മുഴുവനും കാണണം. അത് ഓരോരുത്തർക്കുമുള്ള അനുഭവം, പൊതുവെയുള്ള എല്ലാവരുടെയും കാഴ്ചപ്പാടും എല്ലാം കൂടി ഒരു വീഡിയോയാക്കി എല്ലാവർക്കും മനസ്സായത് ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് കരുതട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓരോരുത്തരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഈ ചാനലിൻ്റെ കൂടുതൽ ഉദ്യമത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. ഇതിനുവേണ്ടി ഞാനും കൂടുതൽ നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടി ശ്രമിക്കുന്നതാണ്. ഓക്കെ, കൂടുതൽ നല്ല വീഡിയോയുമായി ഞാൻ നാളെ എത്തുന്നതാണ്. ഓക്കെ, ബിനേഷ്.